ഓം നമോ വെങ്കടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പതിവിലൂടെ പ്രധാനപ്പെട്ട ഒരു വ്രതമഹിമയെക്കുറിച്ചും ഈ ദിവസം നമ്മൾ ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചുമാണ് കാണുവാൻ പോകുന്നത്. വ്രതം എന്ന് പറഞ്ഞപ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ ഓടിയെത്തുന്നത് ഈ മാസം, അതായത് ഈ വരുന്ന വെള്ളിയാഴ്ച 25/6/2023 ഈ ദിവസം വരുന്ന വരലക്ഷ്മി വ്രതത്തെക്കുറിച്ചാണ്. നമ്മളിൽ പലർക്കും വരലക്ഷ്മി വ്രതത്തെക്കുറിച്ച് അറിയുമെങ്കിലും കൂടി ഒരു ചിലർക്ക് വരലക്ഷ്മി വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത്, ഏത് ദൈവത്തെയാണ് വഴിപാട് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് യാതൊരു പിടിയും തന്നെയില്ല. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയാണ് ഞാൻ ആദ്യം വരലക്ഷ്മി വ്രതം എന്താണ് എന്ന് പറയാം, അതിനുശേഷം ഈ ദിവസം നമ്മൾ ചെയ്യേണ്ട വഴിപാട് എന്താണ് എന്നും പറയാം. നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ കൊണ്ടുതരുന്ന ഒരു വ്രതമാണ് വരലക്ഷ്മി വ്രതം. ലക്ഷ്മി ദേവിയുടെ ജന്മദിനമായാണ് ഈ ദിവസത്തെ കണക്കാക്കുന്നത്. ദീർഘ സുമംഗലി ഭാഗ്യത്തിനായും അതുപോലെ തന്നെ സാമ്പത്തികാവസ്ഥ മെച്ചപ്പെടുവാനായും ദീർഘ ആയുസ്സിനു വേണ്ടിയും ആയുരാരോഗ്യത്തിനു വേണ്ടിയും സ്ത്രീകൾ വർഷം തോറും അനുഷ്ഠിച്ചു വരുന്ന ഒരു വ്രതം കൂടിയാണ് വരലക്ഷ്മി വ്രതം എന്ന് പറയുന്നത്. സാധാരണ ഈ വ്രതം 3 ദിവസങ്ങളായാണ് ആചരിക്കപ്പെടുന്നത്. അതായത് വെള്ളിയാഴ്ച ദിവസമാണ് നമുക്ക് വരലക്ഷ്മി വ്രതം ദിവസം വരുന്നത്. നമ്മൾ വ്യാഴാഴ്ച തന്നെ ലക്ഷ്മി ദേവിയെ കലശം വെച്ച് നമ്മുടെ വീടുകളിൽ വഴിപാട് ചെയ്യുവാനായിട്ട് തുടങ്ങുന്നു. വെള്ളിയാഴ്ച പൂജകൾ ചെയ്യുന്നു. അതിനുശേഷം ശനിയാഴ്ച കലശത്തെ നമ്മൾ പിരിച്ച് നമ്മൾ ഈ പൂജ അവസാനിപ്പിക്കുന്നു എന്നാണ് ശരിയായ രീതി. എല്ലാവർക്കും കലശം വെച്ച് വഴിപാട് ചെയ്യുവാൻ സാധിക്കുകയില്ല. എങ്കിലും കലശം വെച്ച് വഴിപാട് ചെയ്യണമെന്നുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകമായി പറയാം, അതിനാവശ്യം നമുക്ക് ഒരു ചെമ്പ്, കലശ ചെമ്പ് എന്ന് നാട്ടുമരുന്ന് കടകളിലോ അതല്ലെങ്കിൽ അങ്ങാടിക്കടകളിലോ ലഭിക്കുന്നതാണ്. അപ്പോൾ ഒരു ചെമ്പ് തയ്യാറാക്കി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച ദിവസമാണ് കലശം വയ്ക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം. കാരണം നമുക്ക് തുടർച്ചയായി 3 ദിവസങ്ങളിൽ വഴിപാട് ചെയ്യാൻ സാധിക്കില്ല. ഒരൊറ്റ ദിവസം മാത്രമേ നമുക്ക് വഴിപാട് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതും കലശം വെച്ച് തന്നെ വഴിപാട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം. പക്ഷേ കലശം വെച്ച് വഴിപാട് ചെയ്യുകയാണെങ്കിൽ തുടർച്ചയായി 3 വർഷമെങ്കിലും നമ്മൾ ചെയ്യേണ്ടതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പടം മാത്രം വെച്ച് വഴിപാടുകൾ ചെയ്യാം. അപ്പോൾ കലശം വെക്കണമെന്ന് ആഗ്രഹമുള്ളവർ ആ രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ കലശത്തിന് വേണ്ട സാധനങ്ങൾ എന്താണ് എന്നും കൂടി കാണാം. നേരത്തെ പറഞ്ഞ പോലെ ഒരു കലശ ചെമ്പ്, അതിൽ ഇടുവാൻ 1 രൂപ നാണയം, വെറ്റില, അടയ്ക്ക, മഞ്ഞൾ, നാരങ്ങ, അതുപോലെ തന്നെ പച്ചരി എന്നിവയെല്ലാം എടുത്ത് തയ്യാറാക്കി വയ്ക്കാം. പനിനീരൊഴിച്ച് കലശം വയ്ക്കുന്നവരുമുണ്ട്, അതല്ലെങ്കിൽ ഈ കലശ ചെമ്പിൽ പച്ചരി നിരത്തി കലശം വയ്ക്കുന്നവരുമുണ്ട്. നമ്മൾ ഏത് രീതിയാണോ നമുക്ക് പെട്ടെന്ന് തന്നെ സാധിക്കുന്നത്, സുലഭമായി കിട്ടുന്ന സാധനങ്ങൾ വെച്ച് നമുക്ക് ഈ കലശം തയ്യാറാക്കാവുന്നതാണ്. നമ്മൾ ആ ചെമ്പ് നിറയെ പനിനീരൊഴിക്കുക. അതിൽ ഞാൻ പറഞ്ഞ 1 രൂപ നാണയം, 1 കൈപ്പിടി കല്ലുപ്പ്, അതിനോടൊപ്പം തന്നെ നമ്മൾ 1 കഷ്ണം മഞ്ഞൾ, 1 ചന്ദനത്തിൻ്റെ വില്ല എന്നിവയെല്ലാം ഇട്ട് അതിനുശേഷം 7 മാവിലയോ അതല്ലെങ്കിൽ വെറ്റിലയോ എടുത്ത് കലശ ചെമ്പിൻ്റെ ചുറ്റും വയ്ക്കുക. അതിനുശേഷം നല്ല ഒരു കലശ തേങ്ങ എന്ന് പറഞ്ഞ് തന്നെ നമുക്ക് കടകളിൽ ലഭിക്കുന്ന തേങ്ങയിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊട്ടതിനു ശേഷം ആ തേങ്ങയും ഈ ചെമ്പിൻ്റെ മുകളിലായിട്ട് വയ്ക്കുക. അതിനുശേഷം നല്ല ഒരു പട്ടു വസ്ത്രം ഈ തേങ്ങയുടെ മുകളിലേക്കായി ഇട്ടുകൊടുത്തതിനു ശേഷം മുല്ലപ്പൂ കൊണ്ട് ഈ കലശ ചെമ്പ് നമുക്ക് അലങ്കാരം ചെയ്യാം. ഈ ചെമ്പിനെ നമ്മൾ മഹാലക്ഷ്മിയായി കരുതിയാണ് നമ്മുടെ ഇന്നത്തെ വഴിപാടുകൾ നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമുക്ക് പടമുണ്ടെങ്കിലും നമുക്ക് ഇതേ രീതിയിൽ തന്നെ വഴിപാടുകൾ ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മൾ കലശം വെച്ച് വഴിപാട് ചെയ്യുമ്പോൾ ഈ കലശത്തിൽ നമ്മൾ മഹാലക്ഷ്മി ദേവി കുടികൊള്ളുന്നതായി സങ്കല്പിച്ച് വേണം വഴിപാടുകൾ ചെയ്യുവാനായിട്ട്. അതല്ല പടം വെച്ചാണ് നമ്മൾ വഴിപാട് ചെയ്യുന്നതെങ്കിലോ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊട്ടതിനു ശേഷം മുല്ലപ്പൂ കൊണ്ട് അലങ്കാരം ചെയ്ത് മഹാലക്ഷ്മി ദേവിയുടെ ഇരുവശങ്ങളിലും മഞ്ഞളും കുങ്കുമവും നിറച്ചു വയ്ക്കുക. അതിനുശേഷം 1 പാത്രത്തിൽ നിറച്ച് കല്ലുപ്പ് വെച്ചതിനു ശേഷം മഹാലക്ഷ്മി ദേവിയുടെ മുൻപിൽ നൈവേദ്യമായിട്ട് അന്ന് ശർക്കര പൊങ്കലോ അതല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ പായസം ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അതോ നമുക്ക് വെച്ച് ലക്ഷ്മി ദേവിയുടെ മന്ത്രങ്ങൾ അറിയുമെങ്കിൽ അത് പറഞ്ഞ്
പൂജകൾ ചെയ്യാവുന്നതാണ്. മഹാലക്ഷ്മി ദേവിയുടെ മന്ത്രങ്ങൾ ഒന്നും തന്നെ അറിയില്ല എന്നുണ്ടെങ്കിലും കൂടി നമ്മൾ ഓം മഹാലക്ഷ്മിയേ നമഃ എന്നുള്ള മന്ത്രം 108 തവണ ജപിച്ച് നമുക്ക് ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ നമ്മൾ വരാഹി ദേവിയെയും ഈ ദിവസം വഴിപാട് ചെയ്യണം. വരാഹി ദേവിയെ വഴിപാട് ചെയ്യുക എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും സംശയം വരും, ഈ ദിവസങ്ങളിൽ മഹാലക്ഷ്മി ദേവിയെയോ അതല്ലെങ്കിൽ അംബികയെയോ അല്ലേ നമ്മൾ വഴിപാട് ചെയ്യേണ്ടത് എന്ന്. നമ്മൾ നമ്മുടെ വീടുകളിൽ വിശ്വസിക്കുന്നവർക്ക് എന്നും മഹാലക്ഷ്മി ദേവിയുടെ സ്വരൂപമായി നമ്മൾ കാണുന്നത് വരാഹി ദേവിയെയാണ്. അതിനാൽ തീർച്ചയായും ഈ ദിവസത്തിൽ വരാഹി വഴിപാടും ചെയ്യുക. ലക്ഷ്മി ദേവിയുടെ മുൻപിൽ നമ്മൾ ഈ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വഴിപാട് ചെയ്യുവാൻ സാധിച്ചില്ല എങ്കിലും കൂടി നമ്മൾ വരാഹി ദേവിയുടെ മുൻപിൽ ഒരു മൺവിളക്കെടുക്കുക. ആ മൺവിളക്കിൽ നെയ്യോ നല്ലെണ്ണയോ ഒഴിക്കുക. അതിനുശേഷം നമ്മൾ ഒരു വെറ്റിലയെടുത്ത് ആ വെറ്റിലയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും പനിനീരും കലർത്തി നമ്മൾ വിനായക ഭഗവാനായി സങ്കല്പിച്ച് അതിനെ കുഴച്ച് വിനായക ഭഗവാന്റെ രൂപത്തിലാക്കി ആ വെറ്റിലയുടെ നടുവിലേക്ക് വയ്ക്കാം. ആ വച്ചിരിക്കുന്ന വിനായക ഭഗവാന് മുകളിൽ ഒരു കുങ്കുമം കൊണ്ട് പൊട്ടു തൊട്ടതിനു ശേഷം നമ്മൾ തൊട്ടടുത്തു തന്നെ ദേവിയുടെ സ്വരൂപമായി കരുതി തയ്യാറാക്കി വച്ചിരിക്കുന്ന ദീപം തെളിയിക്കാവുന്നതാണ്. പക്ഷേ ഈ ദീപം തെളിയിക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ 12 ദിവസം നമ്മൾ തുടർച്ചയായി ഈ ദീപം തെളിയിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഒരുപാട് പേർ പറയുന്നുണ്ട്, എൻ്റെ പ്രാർത്ഥന മാത്രം ദേവി കേൾക്കുന്നില്ല, എൻ്റെ വിഷമങ്ങളൊന്നും ദേവി കേൾക്കുന്നില്ല, മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട്, നാമജപം ചെയ്യുന്നുണ്ട്, ദേവിക്ക് വിളക്ക് കത്തിക്കുന്നുണ്ട്, പഞ്ചമി ദിവസങ്ങളിൽ ദേവിയെ വഴിപാട് ചെയ്യുന്നുണ്ട് എന്നെല്ലാം. ആ സങ്കടങ്ങളെല്ലാം തീർത്ത് തരുവാനായിട്ടാണ് ഞാൻ പ്രത്യേകമായും പറയുന്നത്. 12 ദിവസം നമ്മൾ ഏത് സമയത്താണോ ഈ പൂജ ചെയ്യുന്നത്, അതായത് വരലക്ഷ്മി വ്രതം പൂജ ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ചെയ്യുന്നവരാണെങ്കിൽ രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് ചെയ്യാം, അതല്ലെങ്കിൽ 6 മണി മുതൽക്ക് 7 മണി വരെയുള്ള ശുക്രഹോര സമയത്ത് ചെയ്യാം, അതും അല്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരം 6 മണിക്ക് ശേഷം നമുക്ക് ഈ പൂജകൾ ചെയ്യാവുന്നതാണ്. ഇതേ സമയം തന്നെയാണ് നമ്മൾ വരാഹി ദേവിയെ വഴിപാട് ചെയ്യുമ്പോഴും എടുക്കേണ്ട സമയമെന്ന് പറയുന്നത്. പക്ഷേ വരാഹി ദേവിയെ വഴിപാട് ചെയ്യുന്നവർ, ഞാൻ ഈ പറയുന്ന ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കണമെന്നുള്ളവർ 12 ദിവസവും ഒരേ സമയത്ത് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ പീരിയഡ്സ് ഇടയിൽ വന്നു ഞങ്ങൾക്ക് ഈ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിലും വീട്ടിലുള്ള മറ്റാരുടെ അടുത്തെങ്കിലും നമുക്ക് ഈ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറയാവുന്നതാണ്. കലശം വെച്ചോ അല്ലാതെയോ മഹാലക്ഷ്മി പൂജ ചെയ്യുന്നവരാണെങ്കിലും അതല്ലാതെ വരാഹി ദേവിയുടെ ഈ ദീപം തെളിയിച്ച് വഴിപാട് ചെയ്യുന്നവരാണെങ്കിലും അവർ 3 സുമംഗലികളായ സ്ത്രീകൾക്ക് വെറ്റില, അടയ്ക്ക, അതുപോലെ തന്നെ 2 കുപ്പിവള, കുറച്ച് കുങ്കുമം, മഞ്ഞൾ എന്നിവ വെച്ച് കൊടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ 5 പേർക്കോ 7 പേർക്കോ 11 പേർക്കോ കൊടുക്കാം. പക്ഷേ കുറഞ്ഞത് 3 പേർക്കെങ്കിലും ഇങ്ങനെ കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വിദേശത്തുള്ളവർ ഞങ്ങൾ ആർക്ക് കൊടുക്കുമെന്ന് സംശയമുണ്ടാകും. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, 3 പേർക്കുള്ള ഈ വെറ്റില, അതുപോലെ തന്നെ പാക്ക്, ഞാൻ പറഞ്ഞ സാധനങ്ങളെല്ലാം തയ്യാറാക്കി ലക്ഷ്മീദേവിയുടെയോ വരാഹി അമ്മയുടെയോ വിഗ്രഹത്തിന് മുൻപിലോ പടത്തിന് മുൻപിലോ അതല്ലെങ്കിൽ നമ്മൾ തെളിയിച്ചു വെച്ചിരുന്ന ദീപങ്ങൾക്ക് മുൻപിലോ വെച്ച് നമ്മൾ ദേവിക്ക് സമർപ്പിക്കുക. കാരണം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ള ആ ഒരു വിഷമം തീർക്കുവാനായി നമ്മൾ ഏത് ദേവിയെയാണോ വഴിപാട് ചെയ്യുന്നത് അവരുടെ പാദത്തിലേക്ക് ഞാൻ ഈ പറഞ്ഞ 3 വെറ്റിലയിൽ തയ്യാറാക്കി വെച്ച സാധനങ്ങൾ നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. വരലക്ഷ്മി പൂജ ചെയ്യുന്നവർ വെള്ളിയാഴ്ച ദിവസം കഴിയുന്നതും നമ്മൾ മഹാലക്ഷ്മി ദേവിയുടെ നാമമന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെ അഷ്ടകം ജപിക്കുക. അതല്ലെങ്കിൽ കുറച്ച് മുല്ലപ്പൂവോ അതല്ലെങ്കിൽ ഏത് പുഷ്പമാണോ നമ്മുടെ കയ്യിലുള്ളത് ആ പുഷ്പങ്ങൾ എടുത്ത് മഹാലക്ഷ്മി ദേവിയുടെ മന്ത്രം പറഞ്ഞ് ദേവിയുടെ പടത്തിനു താഴെയോ അതല്ലെങ്കിൽ കലശം വെച്ചിരിക്കുന്നതിന് താഴെയോ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നമ്മൾ പുഷ്പം തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തെളിയിച്ചു വെച്ചിരിക്കുന്ന വരാഹി ദേവിയുടെ ദീപത്തിനു താഴെ വരാഹി ദേവിയുടെ നാമമന്ത്രങ്ങൾ ജപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന പുഷ്പങ്ങളെല്ലാം പിറ്റേ ദിവസം ശനിയാഴ്ച രാവിലെ മാത്രം അവിടെ നിന്നെടുത്ത് ശുദ്ധമാക്കിയാൽ മതി. നമ്മൾ ദേവിയുടെ മുൻപിലേക്ക് വെച്ചിരിക്കുന്ന നൈവേദ്യങ്ങൾ ദീപം തെളിയിച്ച് 1 മണിക്കൂർ കഴിഞ്ഞതിനു ശേഷം എടുത്ത് നമ്മൾ വ്രതം അനുഷ്ഠിച്ചിരിക്കുന്നവരാണെങ്കിലും അതല്ലെങ്കിലും നമുക്കും കഴിക്കാം, നമ്മുടെ വീട്ടിൽ മറ്റുള്ളവർക്കും കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ശനിയാഴ്ച രാവിലെ നമുക്ക് ഈ പുഷ്പങ്ങളെല്ലാം എടുത്തു മാറ്റി നമ്മുടെ പൂജാമുറി വൃത്തിയാക്കാം.
ആ സമയത്ത് നമ്മൾ തെളിയിച്ചു വെച്ചിരിക്കുന്ന ആ ദീപവും നമുക്ക് അവിടെ നിന്ന് എടുത്തു മാറ്റി പിറ്റേ ദിവസം നമ്മൾ ഏത് ദിവസമാണോ ആദ്യത്തെ ദിവസം തെളിയിച്ചിരിക്കുന്നത്, അതായത് വരാഹിദേവിയുടെ മുൻപിൽ തെളിയിച്ചു വെച്ച ദീപത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്, ആ ദീപം അതേ സമയത്ത് തന്നെ തെളിയിക്കുവാനായിട്ട് ശ്രമിക്കുക. അതല്ല വരലക്ഷ്മി ദേവിയുടെ മുൻപിൽ നമ്മൾ കലശം വെച്ചാണ് വഴിപാട് ചെയ്തിരിക്കുന്നത് എങ്കിൽ ആ കലശം നമുക്ക് പതുക്കെ എടുത്ത് മാറ്റി ആ തീർത്ഥം നമ്മുടെ വീട് മുഴുവൻ നമുക്ക് തെളിച്ചു വിടാവുന്നതാണ്. ദുഷ്ടശക്തികൾ നമ്മുടെ വീടുകളിലേക്ക് വരാതിരിക്കുവാനും നെഗറ്റീവായിട്ടുള്ള ഏതൊരു ചിന്താഗതികളും നമ്മളെയും നമ്മുടെ വീടിനെയും ബാധിക്കാതിരിക്കുവാനായും അതുപോലെ തന്നെ ദുഃഖങ്ങളും ദുരിതങ്ങളും നമുക്കും നമ്മുടെ കുടുംബത്തിനും അലട്ടാതിരിക്കുവാനും നമ്മൾ ഈ തീർത്ഥം തെളിക്കാവുന്നതാണ്. അതിനുശേഷം അതിനുള്ളിൽ വച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം, അതായത് മഞ്ഞൾ, അതുപോലെ തന്നെ 1 രൂപ നാണയം നമ്മുടെ ക്യാഷ് ബോക്സിൽ കൊണ്ട് വയ്ക്കാം, മഞ്ഞൾ നമ്മൾ സൂക്ഷിച്ചെടുത്ത് വയ്ക്കാം. എന്തെങ്കിലും കാര്യം നമ്മൾ പൂജകൾ ചെയ്യുമ്പോൾ അതിനെ പൊടിയാക്കി ആ പൂജയ്ക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. കലശത്തിൽ വെച്ചിരിക്കുന്ന വെറ്റിലയെടുത്ത് നമ്മൾ വെറ്റില മുറുക്കുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാം, അതല്ലെങ്കിൽ അതിലുള്ള ബാക്കി സാധനങ്ങളെല്ലാം തന്നെ കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി നമുക്ക് ഇടാവുന്നതാണ്. അപ്പോൾ ഇത്രയും ശക്തിയാർന്ന ഈ 2 വഴിപാടുകൾ ഒരേ വീഡിയോയിൽ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതായത് വരലക്ഷ്മി വ്രതം ദിവസം മഹാലക്ഷ്മി ദേവിയുടെ മുൻപിൽ ചെയ്യേണ്ട പൂജയെക്കുറിച്ചും ഇതേ ദിവസം തന്നെ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറുവാനായി വരാഹി ദേവിയുടെ മുൻപിൽ തെളിയിക്കേണ്ട ദീപത്തെക്കുറിച്ചും കണ്ടു കഴിഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമഃ. ഓം നമോ വെങ്കടേശായ നമഃ.